ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ലേസ് നമുക്ക് വീട്ടിൽ അതേ ടേസ്റ്റിലും സ്ട്രെച്ചറിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഹോം മെയ്ഡ് ആകുമ്പം എന്താ പറയുക, അത്രയ്ക്ക് കേടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി കുറച്ച് പൊട്ടറ്റോ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പീലർ വെച്ചിട്ടാണ്. അപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു പീലർ. ഇത് വെച്ചിട്ട് നമ്മൾ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ അളവിൽ ഒരേ തിക്നെസ്സിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഇനി പീലർ ഇല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കണ്ട, നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് വളരെ കനം കുറഞ്ഞിട്ട് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം കട്ടില്ലാതെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്തതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ തണുപ്പില്ലെങ്കിൽ ഒരു 3-4 ഐസ് ക്യൂബ് ഇട്ടാലും മതി. ഇതിലെ സ്റ്റാർച്ച് കണ്ടൻറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 20-25 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ അതിലെ ആ കൊഴുപ്പും സ്റ്റാർച്ച് കണ്ടൻറ്റും ഒക്കെ പോയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല പൗഡർ റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഡോമി, അതുപോലെ ന്യൂഡിൽസിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു പൗഡറാണ്. നമുക്ക് പല ടേസ്റ്റിലുള്ള പൗഡറും ഫ്ലേവറിലുള്ള പൗഡറും കിട്ടും. അപ്പോൾ ഏതും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ ഗാർലിക്കിൻ്റെ ടേസ്റ്റുള്ള ഈ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലും ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡറും 1/4 ടീസ്പൂണ് നമ്മുടെ പപ്രിക്ക പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് പെപ്പറും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മാഗി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നമ്മൾ ആ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് ഹോം മെയ്ഡും ഒന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്ന പൗഡറും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറച്ചൊരു ബലത്തിൽ വന്നിട്ടുണ്ട് ഓരോ സ്ലൈസും. അപ്പോൾ ഇതിലെ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് പോകുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് തുടച്ച് കളഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലോത്തിലോ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം. ഇനി നമുക്ക് അതുണ്ടാക്കിയെടുക്കാൻ സോസ് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അത് നേരെ ഡ്രൈ ചെയ്ത് എന്താ വെള്ളമൊന്നും ഇല്ലാതെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയെടുക്കരുത്. നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ടൈം എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ അതിലെ വാട്ടർ കണ്ടൻറ്റ് ഒക്കെ പോവുള്ളൂ. പിന്നെ പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ കളറ് മാറും ചെയ്യും. നമുക്ക് ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സ്ട്രെച്ചറിൽ കിട്ടൂല. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല സ്ട്രെച്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കളറ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിന്നായിട്ടുള്ള ഓരോ സ്ലൈസ് ചിപ്സും കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു സ്പൈസ് പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കിയ ശേഷം ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ക്രിസ്പിനെസ് തന്നെ അത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പം അത്ര പ്രോബ്ലം ഒന്നുമില്ലല്ലോ, മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഓരോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ റെസിപ്പി ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.